ഹായ് ആൻഡ് വെൽക്കം ടു സൂസീസ് കോഡ്. സൂര്യ മ്യൂസിക്കിൽ ഇഷ്ടംപോലെ പാടും. അതിന് നിങ്ങൾ സ്വന്തം രജിഷയാണ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സറ്റയറാണ്. സറ്റയർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഇംഗ്ലീഷ് വാക്കാണ്, മലയാളത്തിലേക്ക് ഇനി തർജ്ജമ ചെയ്യുന്നില്ല. എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് പുറകിൽ കാണാം നല്ല കായലുണ്ട്, നല്ല മരങ്ങളുണ്ട്, ഇറ്റ്സ് ഗ്രീൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് കാണാം ഒരു വലിയ കൂറ്റൻ ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ സൈഡിൽ വേറൊരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം സ്ലോലി സ്ലോലി ഈ ഒരു എന്താ പറയുക, ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണെങ്കിലും ഒരു ഫ്ലാറ്റ്സ് ആൻഡ് വാട്ട് എവർ അതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയാണെങ്കിലും കുറേയൊക്കെ പച്ചപ്പിങ്ങനെ വെട്ടി വെട്ടി വെട്ടി. യു കെൻ സീ ദാറ്റ് യുനോ ഗ്രാജ്വലി ആ ഒരു ഗ്രീനറി കുറഞ്ഞ് അവിടെ കൂടുതലും വൈറ്റും ബ്ലൂവും പിങ്കും ഗ്രീനിൻ്റെയും ഐ മീൻ ഗ്രീൻ അല്ല ബ്ലാക്കിൻ്റെയും ഒക്കെ ബിൽഡിങ്സ് കയറി വരികയാണ്. വൈ വൈ ഇസ് ദ വേൾഡ് ചേഞ്ചിങ്? ലോകത്തിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, നമ്മൾ മനുഷ്യന്മാരുടെ മാത്രമല്ല ഈ എർത്ത്, ഇറ്റ് ബിലോങ്സ് ടു എവറി അതർ സ്പീഷീസ് ഇൻ ദ വേൾഡ്, റൈറ്റ്? പക്ഷേ ഇന്ന് നമ്മൾ ഗ്ലോബലൈസേഷൻ കാരണമാണെങ്കിലും എന്ത് കാരണമാണെങ്കിലും ഒരുപാട് ഡീഫോറസ്റ്റേഷൻ ഉണ്ട്. ഡീഫോറസ്റ്റേഷൻ ഇൻ ദ സെൻസ് മരങ്ങൾ ഒരുപാട് വെട്ടി മാറ്റിയിട്ട് നമ്മൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് സൂസീസ് കോളേജ് പറയാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിന് ശേഷം ഞാൻ നിങ്ങളുടെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ മനോഹരമായ മെയിൽസ് ഉണ്ടാക്കിയ ഇമെയിൽ ഐ ഡി susiecode@gmail.com മെയിൽസ് വായിക്കാം, സർപ്രൈസ് കാണാം. പക്ഷെ അതിന് മുൻപ് ഇതാ ഒരു നല്ല രണ്ട് പാട്ട്. തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗോ ഗ്രീനെ കുറിച്ചാണ്. ഗോ ഗ്രീനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് പേര് പറയും മരം നടണം, മരം വെട്ടാൻ പാടില്ല. ഒരുപാട് പേര് പറയും ഈ ഞാൻ നിങ്ങളോട് ഒരു 1000 തവണ പറഞ്ഞതാണ്. പക്ഷേ ഗോ ഗ്രീൻ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് പ്ലാന്റിങ് ട്രീ ഓർ നോട്ട് കട്ടിങ് ട്രീസ്. മരം നടന്നതോ മരം മുറിക്കാതിരിക്കുന്നതോ മാത്രമല്ല, ഗോ ഗ്രീൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലാണ്. നമ്മളെങ്ങനെ ജീവിക്കുന്നു, നമ്മളെങ്ങനെ ജീവിക്കാൻ ചൂസ് ചെയ്യുന്നു, അതിനെ കൂടിയാണ് ഗോ ഗ്രീൻ എന്ന് പറയുന്നത്. ഈ പൊട്ട ഫോണ് സൈലൻ്റ് ആവുന്നില്ല. ഓക്കെ പൈ. അപ്പം ഗോ ഗ്രീൻ എന്ന് പറയുമ്പോൾ ലൈഫ് സ്റ്റൈലിൽ ഫസ്റ്റ് ഓഫ് ഓൾ വട്ട് ഡു യു ഈറ്റ്, നമ്മൾ എന്ത് കഴിക്കുന്നു, ഹെൽത്തിയായ ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ട്. രണ്ട്, വട്ട് ഡു വി വെയർ. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ലെതർ എന്ന് പറഞ്ഞിട്ട് ആനിമൽ സ്കിൻ, അതായത് മൃഗങ്ങളുടെ തൊലി കൊണ്ടും ഫറു കൊണ്ടും ഉണ്ടാക്കി ഒരുപാട് ഡ്രസ്സുകൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. അതിന് എന്തിനാ വെറുതെ കുറേ ജീവികളെ നശിപ്പിക്കുന്നത്? അതിന് പകരം ലെറ്റ്സ് വെയർ തിങ്സ് വിച്ച് ഡസ് നോട്ട് യുനോ എന്താ പറയുക, ഒരു മൃഗത്തിനെയോ ഒരു ജീവിയോ ബുദ്ധിമുട്ടിക്കാത്ത പല എന്താ പറയുക, പല ഫാബ്രിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സിൽക്ക് ആണെങ്കിലും വൂളാണെങ്കിലും അങ്ങനത്തെ കോട്ടൺ ആണെങ്കിലും അങ്ങനത്തെ കൂടുതലുള്ള ഡ്രസ്സസ് ഇടാൻ ശ്രമിക്കുക. ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് കീപ്പിംഗ് യുവർ എൻവയൺമെൻറ്റ് ക്ലീൻ. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മൾ അടുത്തുള്ള സ്ഥലത്തെ വൃത്തിയായി സൂക്ഷിക്കുക, വേസ്റ്റ് കളയാതിരിക്കുക, പ്ലാസ്റ്റിക്കിനെ കളയേണ്ട രീതിയിൽ കളയുക, കളയേണ്ട സ്ഥലത്ത് കളയുക, പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുക. സോ ഇതൊക്കെ നമ്മൾ ഒരു ഡെയിലി ബേസിസിൽ ചെയ്താൽ തന്നെ ഇറ്റ് ഈസ് അബൌട്ട് ഗോയിങ് ഗ്രീൻ. സോ ട്രൈ മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അയ്യോ ഞാനിത് പ്രകൃതിക്ക് വേണ്ടി മോശമാണോ ചെയ്യുന്നത് എന്ന് ഒരു തവണ ഒറ്റൊരു തവണ ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഉപദേശ കച്ചേരി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മെയിൽ അയക്കാം. അയച്ചിരിക്കുന്നത് സിബിനാണ്. സിബിൻ്റെ മേലിൽ അപ്പു അണച്ചിരിക്കുന്നത് ഐ എം അപ്പു, ഹൈ അപ്പു. ദ ബ്യൂട്ടി ഓഫ് എ വിമൻ ഇസ് നോട്ട് ഇൻ ദ ക്ലോത്ത് ഷീ വെയർസ്, ദ ഫിഗർ ഷീ ക്യാരീസ് ഓർ ദ വേ ഷീ കോംബ്സ് ഹെർ ഹെയർ. ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അവൾ എന്തിടുന്നു, അവൾ എന്ത് ധരിക്കുന്നു, അല്ലെങ്കിൽ അവളുടെ ഫിഗർ എന്താണോ, അല്ലെങ്കിൽ അവൾ എങ്ങനെ മുടി ചെയ്യുന്നു എന്നതിലൊന്നുമല്ല. ദ ബ്യൂട്ടി ഓഫ് എ വുമൻ മസ്റ്റ് ബി സീൻ ഹൺ ഐസ്. യെസ്, ഒരു സ്ത്രീയുടെ ഭംഗി ഏറ്റവും കൂടുതൽ അറിയുന്ന അവളുടെ കണ്ണുകളിലൂടെയാണ്. ബിക്കോസ് ദാറ്റ് ഇസ് ദ ഡോവേ ടു ഹർ ഹാർട്ട്, ദ പ്ലേസ് വെയർ ലവ് റിസൈഡ്സ്. കാരണം കണ്ണ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്ന് പറയും. അതുപോലെ തന്നെ കണ്ണ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെയും കൂടെ കണ്ണാടിയാണ്, ഹൃദയത്തിലേക്കുള്ള വഴിയാണ്. അപ്പം അവിടെയാണ് പ്രണയമുള്ളത്. അപ്പം പ്രണയത്തിലേക്ക് വേണമെങ്കിൽ കണ്ണിലേക്ക് നോക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ഈ പണ്ട് ഫാസ് ഫാസിൽ കണ്ട് രണ്ട് കണ്ണ്. അപ്പം പറയുന്നത് ഒരുപാട് മലയാള സിനിമയിൽ എല്ലാത്തിലെയും പാട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ദ കണ്ണിനെ കുറിച്ചാണ് കൂടുതൽ വിവരിക്കുന്നത്. സോ ഇപ്പം പറഞ്ഞു വരുന്നത് കണ്ണുകളിലൂടെയാണ് പ്രണയം. നോക്കൂ, തോന്നുന്നുണ്ടോ വല്ലതും? ഓക്കെ, സോ യാ ഐ എം ഇൻ ലവ് ബട്ട് നോട്ട് വിത്ത് യു ചേച്ചി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പ്രണയത്തിലാണ്, എന്നോടല്ല, വേറെ ആരോടാണ്? മൈ രഞ്ജു. ഓ, രഞ്ജുവിനോടാണ് പ്രണയത്തിൽ. ആ പേരിൽ സമയമുണ്ട്, അത്രയ്ക്ക് മതി. പ്ലീസ് ഗിവ് ഹർ എ ബിഗ് ഹായ്. ഹായ് രഞ്ജു, ആൻഡ് പ്ലീസ് പ്രേ ഫോർ മീ ഫോർ ദ സക്സസ് ഓഫ് മൈ ലവ്. താങ്ക് യു സോ മച്ച്. ഡെഫിനറ്റ്ലി സിബിൻ അപ്പൂവിൻ്റെ മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും പ്രണയം നടക്കണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഐ വിഷ് യു ലവ് സ്റ്റോറി ബിക്കംസ് എ ഹ്യൂജ് സക്സസ്. അപ്പോൾ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി മാത്രം ഇതാ വരുന്ന നല്ലൊരു പാട്ട്. വെണ്ണില ചന്ദന കിണ്ണം കട. ഈ പണ്ട് ഓർമ്മ, ഈ ഇലയിൽ ഇങ്ങനെ മഴക്കാലത്ത് ഇലയിൽ ഇങ്ങനെ വെള്ളം നിൽക്കുക, എന്നിട്ട്
എന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് പോകും. പിന്നെ ഇതേ ഇലേൻ്റെ വലിയൊരു സൈസുള്ള കിട്ടും, അത് തന്നെ ഇങ്ങനെ തലയിൽ വെച്ചിട്ടാണ് നമ്മൾ മഴ കൊള്ളാതിരിക്കുക. അയ്യോ വെള്ളം പോയി 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 ഇല്ല പോയില്ല ചാഞ്ചാടി കളിക്കുക. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗോ ഗ്രീനെ കുറിച്ചാണ്, ഇലകളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചൊക്കെയാണ്. അപ്പം എന്തായിരുന്നു എന്നോട് പറയാൻ പറഞ്ഞത്? ഗോ ഗ്രീനിൽ, ഗോ ഗ്രീൻ ഇറ്റ്സ് നോട്ട് ജോക്ക്, ഞാൻ തമാശ പറയല്ല. പക്ഷേ ഗോ ഗ്രീൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈൽ കൂടിയാണ്. ലൈഫ് സ്റ്റൈൽ ഇൻ ദ സെൻസ് ദാറ്റ് ഇപ്പം നാട് മുഴുവൻ കോടീശ്വരന്മാരാന്നേ. ഓരോരോ വീട്ടിൽ 5 മെമ്പർ ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോരോ കാറ്, ഓരോരുത്തർക്കും ഓരോരോ ബൈക്ക് എന്നൊക്കെയാണ് നമ്മൾ. സാർ, അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ കാറുണ്ടെങ്കിൽ ഒന്ന് ദയവേദി എനിക്ക് തരണം. ഒരു കാറും ഇല്ലാത്തൊരു പാവം ദരിദ്രവാസിയാണ് ഞാൻ. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും ആരുടെടുത്തില്ലല്ലോ ഓരോരോ കാർ വീതം ദാനം കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. പക്ഷേ ഞാൻ തമാശ പറയല്ലേ, വെരി സീരിയസ്ലി. ഒരു വീട്ടിൽ തന്നെ അല്ലേ 2-3 കാറ്, കുറേ ബൈക്ക്, അപ്പം പക്ഷേ സൈക്കിളൊന്നും കാണാൻ പോലുമില്ല. അപ്പോൾ എന്ത് പറ്റും വെച്ചാൽ ഓരോരോ വണ്ടിയിൽ നിന്നും ഒരു എമൗണ്ട് ഓഫ് പൊല്യൂഷനാണ് വരുന്നത്. അപ്പം 5 വണ്ടിയിൽ നിന്ന് 5 എമൗണ്ട് ഓഫ് പൊല്യൂഷൻ വരും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ 5 മെമ്പേഴ്സിനും ഒരു കാറാണെങ്കിൽ ആ പൊല്യൂഷൻ്റെ ലെവലൊന്ന് കുറയും. നമുക്ക് ഇവിടെ ഇറങ്ങിയാൽ തന്നെ കാണാം, രാവിലെ തന്നെ ട്രാഫിക്കിൽ രജിഷ ഷൂട്ടിന് 5 മണിക്ക് എത്തണം എന്ന് പറഞ്ഞാൽ രജിഷ എത്തുന്ന 7 മണിക്ക്. രജിഷയുടെ തെറ്റല്ല, ട്രാഫിക്, വാട്ട് ടു ഡു. അപ്പം നമ്മൾ ഈ ട്രാഫിക് ആണെങ്കിലും ഈ പൊല്യൂഷൻ ആണെങ്കിലും ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ നമ്പർ ഓഫ് വെഹിക്കിൾസ് കുറച്ചിട്ടാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ യൂസ് ചെയ്യുക. ബസ് എന്ന് പറഞ്ഞാൽ അതെ, മനുഷ്യന്മാരെ നെഞ്ചിൽ കൂടെ കയറി പോകുന്ന ബസ്സുകളാണ് നമ്മൾ കേരളത്തിൽ ഓടുന്നത്. ബട്ട് സ്റ്റിൽ ബസ്സുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുക, കുറേ പേര് ഒരുമിച്ച് ട്രാവൽ ചെയ്യുക, പിന്നെ നടക്കാൻ ശ്രമിക്കുക. കാല് ദൈവം രണ്ടുപേർ കാല് ഈ രണ്ട് കാലും തന്നിരിക്കുന്നത് നടക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ തൊട്ട് രക്ഷ മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ സൈക്കിൾ. ഫോറിൻ കൺട്രീസിലൊക്കെ കോളേജിൽ പോകാൻ, സ്കൂളിൽ പോകാനും ഓഫീസിൽ പോകാനും ഒക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ബൈക്ക്സ്. അതായത് അവിടെ ബൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രും ബ്രും പല സൈക്കിളാണ്. സോ സ്റ്റാർട്ട് യൂസിങ് സൈക്കിൾ. നമ്മളെ IITs, ഇഫ് യു ഹാവ് നോട്ടീസ്ഡ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IITs ട്രാൻസ്പോർട്ട് ചെയ്യാൻ, അതായത് വലിയ ഏക്കർ ഓഫ് ക്യാമ്പസ് ആയിരിക്കും. അവിടെ കുട്ടികൾ ഓരോരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തേക്ക് പോകുന്നത് ഫുൾ ഓൺ സൈക്കിളിലാണ്. സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു സൈക്കിൾ. ആൻഡ് റൈറ്റ് നൗ അടുത്ത മെയില് വായിക്കാം, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഹായ് രജിഷ ചേച്ചി, ആദ്യമായി പറഞ്ഞോട്ടെ, ഐ ലവ് യു സോ മച്ച്. ഇതുപോലെ ഒരു ചേച്ചി എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചാൽ മതിയോ? ഒരു അനിയത്തി എന്ന് പറഞ്ഞ സാധനം എൻ്റെ വീട്ടിലുണ്ട്, അതിനിങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല. അവള് ഇത് തന്നെ കണ്ണു പോലെ കണ്ടിട്ട് വില മനസ്സിലാവെന്ന് പറഞ്ഞത് അവൾക്കെന്നെ വേണ്ട എന്നൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾ ഞാൻ അഡോപ്റ്റ് ചെയ്തോളാം, അല്ല വേണ്ട, അതിനെ കൂടെ പറ്റില്ല. നിങ്ങൾ എന്നെ അഡോപ്റ്റ് ചെയ്യൂ പ്ലീസ്. ഓക്കെ, വീട്ടിലെല്ലാവർക്കും ചേച്ചി അത്രയ്ക്ക് ഇഷ്ടമാണ്. താങ്ക് യുടെ യു ആർ അമേസിങ് ബ്യൂട്ടി ചേച്ചി കുട്ടി എന്നൊക്കെ. ഓക്കെ, കീപ് ഗോയിങ്, താങ്ക് യു സോ മച്ച്. ആൻഡ് വിത്ത് ലവ് രേഷ്മ രാജ് മാളു. ഇത് നമ്മൾ രേഷ്മയാണോ അയച്ചത്? അല്ലല്ലോ, അവൾക്ക് എന്നോട് അത്ര സ്നേഹമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് രേഷ്മ. ഒരു മെയിലും കൂടെ ഞാൻ വായിക്കാം. അയച്ചിരിക്കുന്നത്, എനിക്ക് ഇക്കൊല്ലം സെമസ്റ്റർ ഇല്ലാന്ന്, പക്ഷേ അടുത്ത സെം ഫസ്റ്റ് രണ്ടും കൂടി ചേർത്ത് കിട്ടും. ഓ ഓക്കെ, എനിക്ക് ഈ കൊല്ലം സെമസ്റ്റർ എക്സാം ഇല്ല, പക്ഷേ അടുത്ത കൊല്ലം അടുത്ത സെമസ്റ്ററിന് രണ്ടും കൂടി ചേർത്ത് കിട്ടും എന്ന് മനസ്സിലായി പ്ലിങ്ങിപ്പോയ അവസ്ഥയാണ്. പരീക്ഷ ഓക്കെ, നമ്മൾ പരീക്ഷയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പരീക്ഷയ്ക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ഒരു മെയിലാണ്. പരീക്ഷ ഉണ്ടാക്കിയ ഹെൻറി സാർ മരിച്ചു പോയത് നന്നായി എന്നൊക്കെ പറഞ്ഞു. ഒരാൾ മരിച്ചതിന് അതെ, എന്താപ്പം പറയുക. ഓക്കെ, നോ കമൻസ്. ഓക്കെ, എനിക്ക് ഇക്കൊല്ലം സെമസ്റ്റർ ഇല്ല, പക്ഷേ രണ്ടും കൂടി ഒരുമിച്ച് കിട്ടും. അപ്പം അതറിഞ്ഞപ്പം പ്ലിങ്ങിപ്പോയ അവസ്ഥയാണെന്നൊക്കെ പറയുന്നത്. അത് എന്താ ചെയ്യുക കുട്ടി? ഇപ്പം ഹെൻറി സർ, ബാക്ക് ടു ഗോ ഗ്രീൻ സ്പെഷ്യൽ എപ്പിസോഡ് ഓഫ് സൂസീസ് കോഡിയ വാച്ചിങ് സൂര്യ മ്യൂസിക്കിൽ. ഇഷ്ടം പോലെ പാട്ട് വായിച്ച ഞങ്ങൾ സോന രജിഷയാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗോ ഗ്രീനെ കുറിച്ചാണ് പ്രകൃതി. പ്രകൃതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇറ്റ് ഇസ് ഓൾവേസ് അബൌട്ട് റീസൈക്ലിംഗ്. ഇപ്പോൾ ഈ ഇല തന്നെ കണ്ടറിയാം, മേലെ പച്ചല, താഴെ ബ്രൗൺ ഇല. അതായത് പ്രകൃതി എന്തൊക്കെ സൃഷ്ടിക്കുന്നോ അതൊക്കെ തിരിച്ചെടുക്കാൻ പ്രകൃതിക്കറിയാം. അതായത് എന്തെങ്കിലും നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരു ദിവസം കാഞ്ഞു പോകും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ബയോഡീഗ്രേഡബിൾ കാര്യങ്ങൾ മാത്രമാണ് പ്രകൃതിക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ, അതായത് പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രകൃതിക്ക് റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റില്ല. പക്ഷേ ഉണ്ടാക്കാതിരിക്കാൻ നമുക്കും പറ്റില്ല, ബിക്കോസ് ഫോർ ആർ എക്സിസ്റ്റൻസ് വി നീഡ് ഇറ്റ്. അപ്പം ചെയ്യാൻ പറ്റിയ എന്താണെന്ന് വെച്ചാൽ, പ്ലാസ്റ്റിക്കൊക്കെ ഈ എന്താ പറയുക, ഈ ഓരോ സ്ഥലത്ത് ഉപേക്ഷിക്കാതെയും കത്തിക്കാതെ ഇരിക്കുന്ന സമയത്തും കൊണ്ട് ആ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വരുന്നവരെ കയ്യിൽ കൊടുത്ത് അത് റീസൈക്കിൾ ചെയ്തിട്ട് ആ പ്ലാസ്റ്റിക് വീണ്ടും വീണ്ടും റീയൂസ് ആയിക്കൊണ്ടിരിക്കും. അപ്പം എന്താ പറയുക, മണ്ണ് കേടാവില്ല, കൃഷി നടക്കും. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ
നെക്സ്റ്റ് ടൈം യു വോണ്ട് ടു റിമൂവ് ദ പ്ലാസ്റ്റിക് പ്ലീസ് ഡോണ്ട് ബേൺ ഇറ്റ്. അത് കത്തിക്കാതിരിക്കുക, അതങ്ങനെ വെയിലിച്ച് കളയാതിരിക്കുക. പിന്നെ സ്വന്തം വേസ്റ്റ് അന്യൻ്റെ പറമ്പിൽ കൊണ്ടിടാതിരിക്കുക. രാവിലെ തന്നെ കാണാം ഈ റോട്ടിലും എന്താ പറയുക, സുഖമായിട്ട് വേസ്റ്റ് എടുക്കുക, ആൾ വന്നിട്ടില്ല, ഇതിൽ പിടിച്ച മതിലപ്പുറത്ത് ചെയ്യല്ലേ. നെക്സ്റ്റ് മെയിൽ അയച്ചിരുന്നത് സുബിനാണ്. ഹായ് രേഷ ചേച്ചി, എൻ്റെ നെയിം സുബിൻ സാമൽ, പത്തനംതിട്ടയിൽ ആണ് വീട്. നിക് നെയിം ഒന്നുമില്ല. നന്നായി, സുബിൻ ചെറിയ പേരല്ലേ. എന്നാലും ഞാൻ തന്നെ എന്നെ വിളിക്കുന്നത് സേബൻ എന്നാണ്. ഇത് എന്നെ എന്താ പറയുക, ഞാൻ തന്നെ എന്നെ വിളിക്കുന്നത് വിമൽ കുമാറാണ് അല്ലേ. ഹാപ്പൻസ്. ഓക്കെ, എനിവേസ്, അപ്പം ഞാൻ എന്താ വിളിക്കേണ്ടത്, സേബൻ. ഓക്കെ സേബൻ, ഹായ്. എനിവേസ്, പ്രോഗ്രാം തകർത്ത് പൊളിക്കുന്നുണ്ട്. താങ്ക് യു മച്ച. ഞാൻ നേരത്തെ ഒരു മെസ്സേജ് അയച്ചിരുന്നു, ബട്ട് എൻ്റെ കഷ്ടകാലത്തിന് അതെനിക്ക് കാണാൻ പറ്റിയില്ല. നാട്ടുകാർ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ഡെയിലി കാണണം, ഒരു എപ്പിസോഡ് പോലും മിസ് ചെയ്യരുത്. വേറൊരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു, രജിഷ ചേച്ചി നിനക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എവിടെ ചേച്ചി, ഇൻബോക്സ് ഒന്ന് ചെക്ക് ചെയ്യും പ്ലീസ്. പ്ലീസ് ചേച്ചിക്ക് ഒരു സിനിമയിൽ അഭിനയിച്ചുകൂടെ? ചേട്ടനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എന്നെ ദേവിയത് വിളിക്കണം. ആരെങ്കിലുമൊക്കെ വിളിച്ചാലല്ലേ പോകാൻ പറ്റും. ഓ എനിവേസ്, അഭിനയിച്ചാലും സൗണ്ട് ഡബ്ബിങ് വേറെ ആർക്കെങ്കിലും കൊടുക്കണേ, സിനിമയിൽ അത് ബോറാ, പോടാ. ഓക്കെ എനിവേസ്, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ, ഡബ് ചെയ്യാൻ വേറെ വിളിക്കടാ. എനിവേസ്, എൻ്റെ എഫ് ബി നെയിം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സുബിൻ സാമ്പിൾ SBZ എന്നൊക്കെ. അത് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും ഞാൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യില്ല, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ മെയിലിംഗ് സുബിൻ. അപ്പം നമ്മൾ പറയുന്നത് പ്രകൃതിയെക്കുറിച്ചാണ്. ഇനിയുണ്ട് ഒരുപാട് ടിപ്സ്, ഒരുപാട് കാര്യങ്ങൾ പറയാം, പക്ഷേ അതിന് മുൻപ് നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് വരുതാ വേണ്ടി വരുന്നു. അതെന്താ, നല്ലൊരു പാട്ട്. Back to Suzy's Code, guys. You're watching Surya Musical Go Green special episode of Pachakali Rinsha and the Pachamarat Chotil Rinsha. Okay, appo nammal greenery ne kuriche, go green ne kuriche, prakrutiye samrakshikkunnathine kurichana parayana. Appo enikku parayanulla vera oru kaari endanu vechal, ഇവിടെ ഇരുന്ന് ഞാൻ മാത്രം വാചകടിച്ചിട്ട് കാര്യമില്ല, അവിടെ ഇരിക്കുന്ന നിങ്ങളും കൂടെ ഇതിന് എന്നെ ഹെൽപ്പ് ചെയ്യണം. എന്നെ മാത്രമല്ല, ഈ ഒരു സംഭവത്തിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന എല്ലാവർക്കും, നമ്മളിൽ ഓരോരുത്തരും ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട സമയം. നമ്മളിത് ചെയ്യാൻ മാത്രമല്ല, ഈ ഒരു ഇൻഫർമേഷനെ നമുക്ക് പ്രചരിപ്പിക്കാനും കൂടെയുള്ള ടൈമായിട്ടുണ്ട്. പ്രചരിപ്പിക്കുക ഇൻ ദ സെൻസ്, സി, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് സിനിമയും നാടകവും അങ്ങനെ ടെലിവിഷൻ പ്രോഗ്രാംസും റേഡിയോ പ്രോഗ്രാംസും ന്യൂസ് ആർട്ടിക്കിൾസും ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് ആസ് സച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോമൺ മാൻ ആസ് സച്ച് എന്ത് ചെയ്യാൻ പറ്റും? കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന കുട്ടികൾക്കാണ് നിങ്ങൾക്ക് സ്ട്രീറ്റ് തിയേറ്റർ ചെയ്യാൻ പറ്റും. സ്ട്രീറ്റ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ റോട്ടിൽ ഇറങ്ങി ചെയ്യുന്ന തെരുവ് നാടകം എന്ന് പറയും. അതായത് എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ കോളേജ് സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് സ്ട്രീറ്റ് തിയേറ്റർ. അപ്പം ഇതുപോലത്തെ സോഷ്യൽ ടോപ്പിക്സ് എടുത്ത് അതിനെ ചെറിയൊരു സ്കിറ്റ് ആക്കിയിട്ട് റോട്ടിൽ ഇറങ്ങിയിട്ട് നമുക്കിതിനെക്കുറിച്ച് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം പെർഫോം ചെയ്യുമ്പോൾ എന്ത് പറ്റും വെച്ചാൽ, പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം കൂടുതലുണ്ടാവും. ആൻഡ് വീട്ടിലിരിക്കുന്ന ചെറിയ ആൾക്കാരെയും മുതിർന്ന ആൾക്കാരെയും ഒക്കെ പറഞ്ഞ് നമുക്ക് നമ്മൾ ഈ ഒരു ജനറേഷന് അവരെ ഇതിലേക്ക് പ്രോത്സാഹിപ്പിച്ച് വിടാൻ പറ്റും. വീട്ടിലൊക്കെ ഹൗസ് വൈഫ്സായി ഇരിക്കുന്ന വെറുതെ ഇരിക്കുന്ന അമ്മമാരോടൊക്കെ വീടിൻ്റെ ടെറസിലാണെങ്കിലും പറമ്പിലാണെങ്കിലും കുറച്ചൊരു ഗാർഡനിങ്ങോ അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും, പിന്നെ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, സോളാർ എനർജി വെച്ചിട്ട് സോളാർ പാനൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ കറണ്ട് ഉണ്ടാക്കാം. ഈ നമുക്ക് എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അപ്പം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാര്യമാണ്, പക്ഷേ പരീക്ഷയിൽ എഴുതി മാർക്ക് വാങ്ങി വന്നാൽ മാത്രം പോരാ, അത് പ്രാവർത്തികം കൂടി ആക്കുക. സോ സ്റ്റാർട്ട് യൂസിങ് ഇറ്റ് ടുഡേ. ഓക്കെ, അടുത്ത മെയിൽ അയച്ചിരിക്കുന്ന അൻവർ അലിയാണ്. രജിഷക്കുട്ടി സുഖമല്ലേ? സുഖായിക്ക. ഓക്കെ, ഈ ഡേ എങ്ങനെയുണ്ടായിരുന്നു, ഈ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഓഹ്, എൻ്റെ പൊന്നോ, കഷ്ടപ്പാടായത്. രാവിലെ 5 മണിക്ക് എണീക്കേണ്ടി വന്നു, ഷൂട്ട് രാവിലെ ആയതുകൊണ്ട് ഉറക്കം വന്നിട്ട് എനിക്കിങ്ങനെ മയങ്ങാൻ പോവാണ്. പക്ഷെ എന്ത് ചെയ്യണം, സൂസി സ്ക്വാഡല്ലേ, എന്തുറക്കം, എന്ത് ഭക്ഷണം, നമ്മൾ ഫുൾ ഓക്കെ. പിന്നെ ചിരിയിൽ അല്പം കോട്ടം തട്ടിയിട്ടുണ്ടോയെന്ന്, ഉണ്ടോ എൻ്റെ ചിരിയിൽ അല്പം കോട്ടം തട്ടി? ഞാൻ സന്തോഷവതി അല്ലേ ഇടാ, അല്ലേ, അതെ, ഞാൻ സന്തോഷവതിയാണ്, നിങ്ങൾക്ക് തോന്നുന്നതാ. പിന്നെ വിഷമമില്ലാത്ത ആരാണുള്ളത്, വിരഹത്തിൽ ജീവിക്കാത്ത ആരാണില്ലാതെ, എല്ലാവർക്കും ഇല്ലേ കുറച്ച് കുറച്ച് വിഷമങ്ങൾ. ഓക്കെ, പിന്നെ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ, ബോറടിപ്പിക്കാൻ ആരും ഇവിടെ ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ, സ്വീറ്റ് വോയിസ് ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. അപ്പം എന്നോട് പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അൻവർക്ക് അത്രയും സ്നേഹിച്ച് ചോദിച്ചത് കൊണ്ട് ഒരു പാട്ട് ഞാൻ പാടിയേ പറ്റൂ. ഇവിടെ ആരെന്ത് എതിർത്താലും ഞാൻ പാടിയിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകളിലൊന്നാണ്, ദയവ് ചെയ്ത് കേട്ടതിന് ശേഷം നിങ്ങൾ ഈ പാട്ട് വെറുക്കാതിരിക്കുക. തുമ്പക്കുടത്തിൻ തുഞ്ചത്തായുഞ്ഞാലിടാം, അത് ഇന്ന് രണ്ടാമത്തെ തവണയാണ് പക്ഷെ സഹിച്ചോ. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായുഞ്ഞാലിടാം, ആകാശ
പൊന്നാലി നിരകളിൽ ആഴത്തിൽ തൊട്ടേ വരാം. ഞാൻ പോയി തൊട്ടിട്ടൊന്ന് വരാം, നിങ്ങൾ പോയി പാട്ടരുത് വരും. തരും മക്കളെ, ദൈവം തരും, ഇതിനൊക്കെയുള്ള ദൈവം തരും. വെൽക്കം ബാക്ക് ടു സൂസ് ഈസ് കോഡ്. യു വാച്ചിങ് സൂര്യ മ്യൂസിക്കിൽ ഗോ ഗ്രീൻ സ്പെഷ്യൽ മൈ രജിഷയും കുറെ മുളകളുമാണ്. യു സീ, അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗോ ഗ്രീനെ കുറിച്ചാണ്. ഗോ ഗ്രീനെ കുറിച്ച് പറയുമ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ തന്നു. പക്ഷെ ഉപദേശത്തിൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. അതായത് നിങ്ങൾ മുന്നിൽ വെച്ചിട്ട് വിൽ ബി ഡൂയിങ് സംതിങ് ഗ്രേറ്റ് ഇൻ ടുമോറോ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. സോ ഫോർ ദാറ്റ് യു ഹാവ് ടു കീപ് വാച്ചിങ് സൂസീസ് കോഡ്. ഇതേ സപ്പോർട്ടും ഇനിയും മെയിൽസും പ്രതീക്ഷിക്കുന്നു. ഗോഗ്രീനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട ഇമെയിൽ ഐ ഡിയാണ് സൂസി കോഡ് SUSICODE@gmail.com. അപ്പം ഇനി വരാൻ പോകുന്ന അടുത്ത എപ്പിസോഡ് തകർപ്പനാണോ എന്ന് ചോദിച്ചാൽ തത്തകർപ്പനാണ്, ബിക്കോസ് വി ആർ ഗോണ ഡു സംതിങ് സ്പെഷ്യൽ ആൻഡ് വി ആർ ഗോണ സ്റ്റാർട്ട് സംതിങ് special. So keep watching, keep waiting for tomorrow's episode. Naal varam. Till then, pote pote pote. Tata, bye bye. Na seesa kolikan poa vaada veedu pakka.